സുകുമാരൻ നായരുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ബോധ്യപ്പെടുന്നതാണ്. എൻ എസ് എസിനുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടു നിൽക്കുന്ന എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോൾ ഒരു കാരണം വേണമായിരുന്നു. സംഘപരിവാറുകാർ ആ കാരണം കൊണ്ട് കാരണവരുടെ അടുത്തേക്ക് ചെന്നു, ഒരു നാമജപഘോഷയാത്ര നടത്തിത്തരൂ, ബാക്കി കാര്യം ഞങ്ങളേറ്റു എന്നു പറഞ്ഞു. ഉടനെ തന്നെ അംഗത്തയുടെ ഉത്തരവുണ്ടായി. നായന്മാരെല്ലാം ഗണപതി ക്ഷേത്രത്തിൽ പോയി പൂജിക്കുക, നാമജപഘോഷയാത്ര നടത്തുക. ഗണപതിയെ ആരോ അപമാനിച്ചു പോലും. എ എൻ ഷംസീറാണ് ഗണപതിയെ അപമാനിച്ചതെന്ന് എൻ എസ് എസ് കരുതുന്നുണ്ടെങ്കിൽ അതൊരപമാനമല്ല. മതേതര നിലപാടുകൾ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എ എൻ ഷംസീർ. അദ്ദേഹം വിശദീകരണം നൽകുമ്പോഴും അതുതന്നെയാണ് പറയുന്നത്. മതാചാരം പ്രാക്ടീസ് ചെയ്യാൻ ഒരു പൗരന് ഭരണഘടന അനുവാദം നൽകുന്നത് പോലെ ഭരണഘടനയുടെ 51A(h) ശാസ്ത്രം പ്രചരിപ്പിക്കാനും ഒരു മനുഷ്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് മിത്തുകൾക്കപ്പുറത്ത് ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ അതെങ്ങനെയാണ് ദൈവത്തെ നിന്ദിക്കലാകുന്നത്? സുകുമാരൻ നായർ വിശ്വസിക്കുന്നുണ്ടോ ഗണപതി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന്? അതൊരു വിശ്വാസം, അതൊരു മിത്ത്, അതിനപ്പുറത്തൊന്നുമില്ല. എൻ എസ് എസിന് ഉള്ള കോളേജുകളിലും പോളിടെക്നിക്കുകളിലും ഒക്കെ ഇനി ശാസ്ത്രം പഠിപ്പിക്കേണ്ട, ഈ മിത്തുകളും വിശ്വാസവും മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് തീരുമാനിക്കാനാകുമോ? നമ്മൾ പൗരബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് ഈ പറയുന്ന മിത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിന് ബലം നൽകുന്ന ഒരു ഘടകമാണ്. ആ ഘടകത്തെ ശാസ്ത്രവുമായി താരതമ്യം ചെയ്യേണ്ടി വരുമ്പോൾ ശാസ്ത്രത്തിന് തന്നെയാണ് മുൻതൂക്കം. സാമാന്യബോധമുള്ള മനുഷ്യർ അങ്ങനെയേ ചിന്തിക്കൂ. പക്ഷേ ഈ അന്ധമായ സംഗീതരംഗങ്ങളും അന്ധമായ ഇടതുവിരോധവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടി വരുമ്പോൾ സുകുമാരൻ നായരെ പോലുള്ളവർക്കും സുരേന്ദ്രനെ പോലെയുള്ളവർക്കുമൊക്കെ മറിച്ചു തോന്നും. അങ്ങനെ മറിച്ചു തോന്നുന്നത് മതേതര കേരളത്തിൽ വീണ്ടും വെറുപ്പിൻ്റെ ആ കട തുറക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് കാര്യം. അത് എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും എ എൻ ഷംസീറിനും സാധിച്ചിരിക്കുന്നു. ഒരു വലിയ പരിധി വരെ വി ഡി സതീശൻ എന്ന് പറഞ്ഞ നിലപാടിനും കയ്യടി കൊടുക്കണം. ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇപ്പോൾ ഷംസീർ പറഞ്ഞത് ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണം എന്നുള്ളതാണ്. ആ മാപ്പൊന്നും നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സതീശനെടുത്ത ആ നിലപാട്, ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ മുതലെടുപ്പിനില്ല എന്ന നിലപാട്, അത് നാളെയും സതീശൻ അങ്ങനെ തന്നെ പറയുമെങ്കിൽ സതീശന് ഉറപ്പായും കേരളം കയ്യടി കൊടുക്കണം. കാരണം പ്രതിപക്ഷത്തിൻ്റെ ആ നിലപാട് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എന്തായാലും എ എൻ ഷംസീറും എം വി ഗോവിന്ദൻ മാസ്റ്ററും നൽകിയ വിശദീകരണത്തോടെ ഗണപതിയെക്കുറിച്ച് ഷംസീർ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഇതിനകം തന്നെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതേക്കുറിച്ചുള്ള കൃത്യമായ വ്യക്തത കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരവസരം അവർ ഒരുക്കി തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അത് ബോധ്യപ്പെട്ടാൽ നല്ലത്, ഇല്ലെങ്കിൽ നാമജപങ്ങൾ കുറേ മുഴങ്ങുമെന്നല്ലാതെ അവരുടെ സമയം പോകുമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല.